ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഉള്ളിത്തൊണ്ടിനെ കുറിച്ചുള്ളതാണ്. ഉള്ളിത്തൊണ്ടിനെ പലപ്പോഴും നമ്മൾ നിസ്സാരവൽക്കരിക്കാറാണ് പതിവ് അല്ലേ, വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറില്ല. ഉള്ളിത്തൊണ്ട് പൊളിച്ചു കഴിഞ്ഞാൽ അതിനെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളയാറാണ് പതിവ്. പക്ഷേ ഈ ഉള്ളിത്തൊണ്ട് കൊണ്ട് വളരെയധികം പ്രയോജനങ്ങളുണ്ട്, പ്രത്യേകിച്ചും ചെടികൾക്ക്. ഇതിനെ ഒരു കീടനാശിനിയായും അതുപോലെ വളമായും എല്ലാം നമുക്ക് കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണ് കൃഷികൾക്ക് ഉപയോഗിക്കുക, ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഉള്ളിയുടെ തൊലി അല്ലെങ്കിൽ ഒനിയൻ പീൽ ഒരു നാച്ചുറൽ ഫെർട്ടിലൈസറും അതുപോലെ തന്നെ പെസ്റ്റിസൈഡും കൂടിയാണ്. ഉള്ളിയുടെ തൊലികൾ മാത്രമല്ല, വെളുത്തുള്ളിയുടെ തൊലിയും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കുവാൻ സാധിക്കും. ചെടികൾക്ക് പറ്റിയ ഒരു ബസ് ഹോം മെയ്ഡ് ഫെർട്ടിലൈസറാണ് ഇവ രണ്ടും. നമുക്കിത് പല രീതിയിൽ ചെടികൾക്ക് കൊടുക്കുവാൻ സാധിക്കും. ഒന്നാമത്തേതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് ഒനിയൻ സ്കിൻ ടീ ഉണ്ടാക്കുന്ന രീതിയാണ്. അത് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ലിറ്റർ വെള്ളമാണ്. അതിലേക്ക് 2-3 പിടി ഉള്ളിത്തൊണ്ടുകൾ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 24 മണിക്കൂർ അല്ലെങ്കിൽ 1 ദിവസം നമുക്കിങ്ങനെ അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും ഇതിലെ സത്തെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി ഇത് അരിച്ചെടുത്ത് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, മണ്ണിൽ ഉപയോഗിക്കാം. ഇത് നല്ല ഒന്നാന്തരം ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. പെട്ടെന്നുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു രീതിയിലും ഇങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനായിട്ട് 2-3 പിടി ഉള്ളിത്തൊണ്ട് 1 ലിറ്റർ വെള്ളം എന്ന കണക്കിലെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും അതിലെ സത്തുകളൊക്കെ ഇറങ്ങി റെഡിയായിട്ടുണ്ടാവും. ഇതുപോലെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് അരിച്ചെടുത്ത് ചെടികൾക്ക് നമുക്ക് കൊടുക്കാം. ഈ രീതിയിൽ തിളപ്പിച്ചാറ്റിയെടുക്കുമ്പോൾ എന്തെങ്കിലും ബാക്ടീരിയോ ഫംഗസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോവുകയും ചെയ്യും. ചെടികൾക്ക് നല്ലൊരു പെസ്റ്റിസൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കുവാനും സാധിക്കും. ഞാനിവിടെ ആദ്യത്തെ മെത്തേഡാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. കുറച്ച് ചെടികളൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് കൂടുതൽ സമയമെടുത്ത് അതുപോലെ ഉണ്ടാക്കുവാൻ സാധിക്കും. ഞാനിവിടെ പലപ്പോഴും എളുപ്പത്തിലുള്ള മാർഗം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ തയ്യാറാക്കുന്ന ലൈനി കീടനിയന്ത്രണത്തിനെതിരെ നല്ലൊരു മാർഗമാണ്. ഫംഗസ്, ഇൻസെക്ട് പെസ്റ്റ് ഇവയ്ക്കെല്ലാം എതിരെ. ഇനി നമുക്ക് ഈ ഉള്ളിത്തൊണ്ടിൽ എന്തൊക്കെ പോഷകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നോക്കാം. പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഇത്തരത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന മിശ്രിതം. പൊട്ടാസ്യത്തിൻ്റെ അംശം കൂടാതെ ഇതിൽ ധാരാളം കോപ്പർ, അയൺ കണ്ടൻ്റ് ഉണ്ട്, മഗ്നീഷ്യം, മാംഗനീസ്, ബോറോണിൻ്റെ അംശമുണ്ട് ഇതിൽ, അതുപോലെ ഫോസ്ഫറസ്, സിങ്ക്, സൾഫർ ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതിനെ നല്ലൊരു നാച്ചുറൽ ഫെർട്ടിലൈസറാണെന്ന് പറയുന്നത് തന്നെ. ഇവയുടെ ഉപയോഗം മൂലം ചെടികൾക്കൊരു റെസിസ്റ്റൻസ് പവർ കിട്ടുകയും പലതരം കീടബാധകൾ ഉണ്ടാകാതെ നന്നായിട്ട് വളരുവാനും സഹായകരമാകുന്നു. ഇങ്ങനെ തയ്യാറാക്കുന്ന ലായനി നമുക്കൊരു സ്പ്രേയറിൻ്റെ സഹായത്തോടു കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ തളിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇലകളിൽ മാത്രമല്ല മണ്ണിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിലടങ്ങിയിരിക്കുന്ന കരോട്ടിൻ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ ചെടികളെ ആക്രമിക്കുന്ന ഫംഗസ്, മൈക്രോബാക്ടീരിയ അവയെല്ലാം നശിപ്പിക്കാനും സഹായകരമാകുന്നു. ഉള്ളിത്തൊണ്ടിൽ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ടായ ഫൈറ്റോൺസൈഡ് ഇത് ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കുന്നു. അങ്ങനെ നല്ലൊരു ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി കൂടിയുണ്ട് ഉള്ളിത്തൊണ്ടിന്. ചെടികളിലെ വേര് ചീയലിനെതിരെയെല്ലാം പ്രവർത്തിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ബിയും നിക്കോട്ടിനിക് ആസിഡും. ഇവയുടെ പ്രവർത്തനം മൂലം നല്ല ഒരു വേരോട്ടം, നല്ല വേരുകൾ, ബലമുള്ള ആരോഗ്യമുള്ള വേരുകൾക്ക് ഇവ സഹായിക്കുന്നു. ഇലകളുടെ മഞ്ഞപ്പിനെതിരെ പ്രവർത്തിക്കുന്ന നല്ലൊരു ഔഷധമാണ് ഉള്ളിത്തൊണ്ടുകൾ. ലായനി ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നവ നമുക്കിതുപോലെ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം.
ചെടിയുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറി മണ്ണ് ഇതുപോലെ എടുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണിട്ട് മൂടിക്കൊടുക്കാം. കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കാതെ തന്നെ എങ്ങനെ വളമാക്കാം എന്നൊരു വീഡിയോ മുന്നേ ഞാൻ ചെയ്തിരുന്നു. അതിൽ ഉപയോഗിച്ചിരുന്നത് ഉള്ളിത്തൊണ്ടുകളും കിച്ചണിലെ വേസ്റ്റുകളൊക്കെ തന്നെയാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇതും. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കടഭാഗത്തുനിന്ന് കുറച്ച് അകലെ വേണം ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ചെടികൾ ചിലപ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകാനും അണുബാധ ഉണ്ടാകാനും ഒക്കെ ചാൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ വലിയ വേരുകളൊക്കെ പൊട്ടിപ്പോകാതെയും ശ്രദ്ധിക്കണം. കൂടുതലുള്ളപ്പോൾ ഇതുപോലെ ലായനിയാക്കാതെ തന്നെ മണ്ണിൽ നിക്ഷേപിച്ച് കൊടുക്കുകയും ചെയ്യാം. ഞാൻ ഈ എല്ലാ രീതികളും ഫോളോ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പുതിയ ചെടികൾ നടുന്നതിന് മുന്നോടിയായി നമ്മൾ മണ്ണ് തയ്യാറാക്കുന്നതിന് മുന്നേ ഇതുപോലെ മണ്ണിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മണ്ണ് വളക്കൂറുള്ളതായി തീരുകയും മണ്ണിൽ കാണുന്ന കുറേയധികം ബാക്ടീരിയയും ഫംഗസും അത് നശിച്ചു പോകാനും അങ്ങനെ ചെടികൾക്ക് നല്ലൊരു കരുത്ത് ആർജിക്കാനും എല്ലാം സഹായകരമാവും. നല്ലൊരു റൂട്ടിംഗ് ഏജൻറ്റ് കൂടിയാണ് ഉള്ളിത്തൊലി. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും അതുപോലെ ഫോസ്ഫേറ്റുമെല്ലാം വേരുകളുടെ നല്ല വളർച്ചയ്ക്ക് അതുപോലെ രൂപാന്തരീകരണത്തിനെല്ലാം സഹായകരമാകുന്നു. ഫെർട്ടിലൈസറായും പെസ്റ്റിസൈഡായും മാത്രമല്ല വേനൽക്കാലങ്ങളിൽ ഒരു പുതു ഇടയിലിന് വേണ്ടിയിട്ടും നമുക്ക് ഇവയെ ഉപയോഗിക്കാൻ സാധിക്കും. ചെറിയ തോതിൽ കൃഷി ചെയ്യുന്ന എല്ലാവരും തന്നെ അടുക്കളയിലെ വേസ്റ്റ് ചെടികളുടെ ചൂട്ടിക്കൊണ്ടിടുകയാണ് പതിവ്. ഇങ്ങനെ ഇടുന്നത് മൂലം ചൂടുകാലങ്ങളിൽ ചെടികൾക്ക് നല്ലൊരു തണുപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ ചെറിയ കീടങ്ങളെല്ലാം അകന്നിരിക്കുകയും ചെയ്യും. അഴുകുന്ന തരത്തിലുള്ള ഉള്ളിയുടെ പീസുകളോ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പീസുകളോ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് ഉപകാരത്തിന് പകരം ചിലപ്പോൾ ഉപദ്രവം ചെയ്തേക്കാം. അടുത്ത് നമുക്ക് ഇവ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലൊരു നാച്ചുറൽ ഫെർട്ടിലൈസറാണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പെസ്റ്റിസൈഡാണ്. അതുപോലെ നമുക്ക് എക്കണോമിക്കലി സേഫാണ് യൂസ് ചെയ്യാൻ. പ്രകൃതിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ വേസ്റ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വളവും കീടനാശിനിയും. ഇക്കോളജിക്കലി സേഫ് ആൻഡ് ഫ്രണ്ട്ലി അങ്ങനെയും പറയാം. കാരണം ഇത് ഒരു മാരകമായിട്ടുള്ള ഒരു കീടനാശിനിയോ അല്ലെങ്കിൽ വളക്കൂട്ടോ ഒന്നുമല്ല. നമ്മുടെ നാച്ചുറലായിട്ട് ചെടികളിൽ നിന്ന് കിട്ടുന്നവ ചെടികളിലേക്ക് തന്നെ അങ്ങനെ നല്ലൊരു വളമായും, വളം മാത്രമല്ല ഇത് അഴുകി വരുമ്പോൾ മണ്ണിൻ്റെ അംശവും കൂടിയാണ് കൂടി വരുന്നത്. അങ്ങനെ മണ്ണും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമുക്കിവ കൊണ്ട്. ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്കെല്ലാം ഇങ്ങനെയുള്ള വളക്കൂട്ട് അല്ലെങ്കിൽ കീടനാശിനി വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ്, പ്രത്യേകിച്ചും ബാൽക്കണിയിലും ടെറസിലുമൊക്കെ കൃഷി ചെയ്യുന്നവർക്ക്. അപ്പോൾ ഇതുവരെ ഉപയോഗിച്ച് നോക്കാത്തവർ ഇതെല്ലാം ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.